உயிரே நான் உன்னை துதிப்பேன்.
പ്രാർത്ഥിച്ച് നമ്മുടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഒരു പ്രാവശ്യം കൂടെ തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണേ, ഞങ്ങളിലൂടെ സംസാരിക്കണേ. കർത്താവേ, തിരുവചനം സംസാരിപ്പാനടി എൻ്റെ നാവിനെയും അധരത്തെയും സത്യമായി അങ്ങ് ശുദ്ധീകരിക്കണേ. സ്വർഗത്തിലെ കനലുകൊണ്ട് അടി എൻ്റെ അധരങ്ങളെ ശുദ്ധീകരിക്കണേ. കർത്താവേ, കേൾവിക്കാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കർത്താവ് അവസരം തരണേ. ബഹുത്വം കർത്താവിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൻ്റെ ഇൻട്രഡക്ഷൻ എന്താണത്? ഇസ്രയേലിലെ ഏറ്റവും ധനികനും മാന്യനും ജ്ഞാനിയും ഇസ്രയേലിനെ ഏറ്റവും അധികം സ്വാധീനിച്ചവനുമായ ഒറ്റ ചക്രവർത്തിയായിരുന്നു ശലോമോൻ.
അറിവിലും ധനത്തിലും പണത്തിലും തൻ്റെ കഴിവുകളിലും ഏറ്റവും മികച്ചവനായിരുന്നു. തൻ ദൈവത്തിനു വേണ്ടി നിന്ന കാലെടുത്തോളം യോഗ്യമായിപ്പോയി. തൻ്റെ അറിവിൽ നിന്നും മഹാമാഹാത്മ്യത്തിൽ നിന്നും താൻ എഴുതിയിരിക്കുന്ന ഒരു അറിവിൻ്റെ പുസ്തകമാണ് 12 അധ്യായങ്ങളുള്ള ഈ പുസ്തകം സഭാപ്രസംഗി. പ്രസംഗി എന്നായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേര്. സഭയെ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് സഭാപ്രസംഗി എന്ന് ഇന്നിതിന് പേരായി. സൂര്യന് കീഴുള്ള ജീവിതം മാത്രം നോക്കുന്ന ഒരാൾ തൻ്റെ സുഖസമ്പത്തുകൾ നോക്കി ജീവിക്കുമ്പോൾ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നതായിരിക്കും അവൻ്റെ തത്വമെന്നും, പക്ഷേ സൂര്യൻ്റെ മുകളിലായി മറ്റൊരു ലോകമുണ്ടെന്നും അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ നിശ്ചയമായും ദുഃഖം അനുഭവിക്കും, അത് വരാതിരിക്കുവാൻ ജീവകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുക എന്നിത്യാദിയുള്ള സൽഗുണങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകം. ഇതിൻ്റെ ഓദർ ശലോമോനാണ്. അധിക സമയം ഇതിനെക്കുറിച്ച് എടുക്കേണ്ടി വരത്തില്ല. ഇതിൻ്റെ ഓദർ ശലോമോനാണ്, എഴുതിയത് ശലോമോനാണ്. ശലോമോനാണ് എഴുതിയതെന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഇതിൻ്റെ അകത്തുണ്ട്. മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിൽ ഉപയോഗിച്ചു വരുന്ന പുസ്തകമാണല്ലോ, അവരുടെ തൽമൂദുകളിൽ വ്യക്തമായ രേഖകളുണ്ട്. ഇത് ശലോമോൻ്റെ പുസ്തകമാണ്. ഏത് കാലഘട്ടത്തെ എഴുതി? ഏറെക്കുറെ BC 935 ഈ പുസ്തകം എഴുതപ്പെട്ടു എന്ന് കരുതുന്നു. ഏറെക്കുറെ BC 935 ഈ പുസ്തകം എഴുതി എന്ന് കരുതപ്പെടുന്നു. ഇതിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഒരു ഇടയനായി ചിത്രീകരിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സൂചന എന്ത്? രൂപരേഖ എന്ത്? ഒരു ഇടയനായി ചിത്രീകരിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ദയവായി വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. എന്നാൽ എൻ്റെ മകനെ, പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും നല്ലത്. ഒരു ഇടയനായി ക്രിസ്തുവിനെ ചിത്രീകരിച്ചുകൊണ്ട് തൻ്റെ പിതാവ് ഒരു ഇടയനായിരുന്നു എന്ന കാരണത്താൽ, ഒരു ഇടയനായി ക്രിസ്തുവിനെ ചിത്രീകരിച്ചുകൊണ്ട് കൽപ്പനകൾ തന്ന് നടത്തുന്നവനും നിയന്ത്രിക്കുന്നവനുമായ ക്രിസ്തു, ഇതാണ് ആശയം. ശലോമോൻ തന്നെ ഒരളവിൽ തൻ്റെ നല്ല കാലത്ത് ക്രിസ്തുവിന് തുല്യനായി ജ്ഞാനത്തിൽ പരിജ്ഞാനത്തിൽ തികഞ്ഞവനായി നടന്നു എന്ന് കാണുവാൻ കഴിയും. ഇനിയും ഇതിൻ്റെ താക്കോൽ ആശയവും താക്കോൽ വാക്യങ്ങളും എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ താക്കോൽ ആശയം: ജീവിതം ചൊവ്വെ ജീവിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക, ഇന്ന് കാണുന്നതൊക്കെയും താൽക്കാലികമാണ്. വെള്ളത്തിൻ്റെ കുമിളകൾ പോലെ സാധാരണ ഭാഷയിൽ മാറി മറയുന്ന ഈ ലോകത്തിനു വേണ്ടി ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുന്നെങ്കിൽ നിത്യത നരകത്തിലാകും, കഷ്ടത്തിലാകും. അത് വരാതെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക. അതുകൊണ്ട് ഈ ഭൂമിയിലും നഷ്ടം വരാനില്ല, വരുന്ന ഭൂമിയിലും നഷ്ടം വരാനില്ല. മനുഷ്യജീവിതത്തിൻ്റെ സംതൃപ്തി മനുഷ്യായുസ്സിൽ മാത്രം അനുഭവിക്കുവാനുള്ളതല്ല, പകരം സൂര്യന് കീഴേ അത് നടക്കുമ്പോൾ സൂര്യൻ്റെ മുകളിൽ ഒരു നിത്യതയുണ്ട് എന്നതാണ് ഇതിൻ്റെ സാക്ഷാൽ ആശയം. 2-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ 1-ാമത്തെ താക്കോൽ വാക്യമായി എടുക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ സഭാപ്രസംഗി 2-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ താക്കോൽ വാക്യമായി എടുക്കും. 1-ാം താക്കോൽ വാക്യമായി എടുക്കുന്നു. ദയവായി വായിക്കാം. തിന്നു കുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല, അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. ഒരു പ്രധാന ആശയം ഇവിടെയുണ്ട്. മനുഷ്യൻ്റെ ഇഹലോക ജീവിതം മാത്രം എടുത്താൽ, രണ്ട് ജീവിതങ്ങളെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്, ഇഹലോകമാസം മാത്രം എടുത്താൽ തിന്ന് കുടിച്ച് സന്തോഷമായി പോകുക, ഇതല്ലാതെ മറ്റൊന്നുമില്ല, അത് തന്നെ ദൈവം തന്നെങ്കിലേ മതിയാകൂ. ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി എല്ലാവർക്കും കൊടുക്കുന്നത്. തിന്നാനും കുടിക്കുവാനും വിശ്രമിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള അവസരം തരുന്ന ദൈവമാണ്. അത് ചെയ്യുക, അത് അനുഭവിക്കുക എന്നതാണ് 1-ാമത്തെ പകുതി, അല്ലെങ്കിൽ 1-ാമത്തെ താക്കോൽ വാക്യം. 2-ാമത്തെ താക്കോൽ വാക്യം സഭാപ്രസംഗി 12:13-14. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. നമുക്കത് പതുക്കെ പതുക്കെ നിർത്തി പോകാം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കാം. ഒരു പുസ്തകം മുഴുവൻ വിശദീകരിച്ചു. പുസ്തകങ്ങൾ എഴുതി തീർക്കുന്നതിലൊരന്തമില്ല. ഭൂമിയിൽ കെട്ടുകണക്കിന് പുസ്തകങ്ങളുണ്ട്. ആർക്കു വേണമെങ്കിലും, അല്ല, പലർക്കും പുസ്തകങ്ങൾ എഴുതുവാൻ കഴിയും. അതിനകത്ത് നന്മയും തിന്മയും കണ്ടെന്ന് വരാം. അധികം വായിക്കുന്നതും പഠിക്കുന്നതും ശരീരത്തിന് പോലും ക്ഷീണമായി അവശേഷിക്കുക അല്ലാതെ മറ്റൊന്നുമില്ല.
എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക താഴോട്ട്. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. സകല മനുഷ്യർക്കും വേണ്ടത് അതാണ്, ദൈവത്തെ ഭയപ്പെട്ടു പോകുക. അതെല്ലാ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു താഴോട്ട്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഒരു ദിവസം ഒരു ന്യായവിധി വരും. അന്ന് നന്മ മുഴുവൻ കൊണ്ടുവരും, തിന്മ മുഴുവനും കൊണ്ടുവരും, ന്യായവിസ്താര സഭയുടെ മുമ്പിൽ വെക്കും. ഒരു രഹസ്യവും മറഞ്ഞിരിക്കയില്ല. നന്മയും തിന്മയുമായത് ദൈവം ഒരു ദിവസം കൊണ്ടുവന്ന് ന്യായം വിധിക്കും. ഇത് അറിഞ്ഞുകൊള്ളുക. ഇതാണ് സകലത്തിൻ്റെയും അവസാനം. ഒന്ന്, ദൈവഭയത്തിൽ നിൽക്കുക. രണ്ട്, കൽപ്പന പ്രമാണിക്കുക. മൂന്ന്, നന്മയും തിന്മയും ന്യായവിധിയിൽ വരുമെന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തെ താക്കോൽ വാക്യങ്ങളായി എടുത്തിരിക്കുന്നത്. താക്കോൽ അധ്യായമായി 12 തന്നെയാണ് പറയുന്നത്. 12 തന്നെയാണ് താക്കോൽ അധ്യായമായി പറയുന്നത്. കാര്യം സകലത്തിൻ്റെയും സമ്മറി അവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചു വന്ന അളവിൽ ഇതിനേക്കാൾ അപ്പുറത്തോട്ട് പോകാനില്ല. അതുകൊണ്ട് നമുക്കിതിവിടെ നിർത്തിയ ശേഷം ഉത്തമഗീതത്തിലേക്ക് പ്രവേശിക്കാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഇതൊരു പ്രേമഗാനമാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പ്രസംഗം ആരംഭിച്ച സമയങ്ങളിൽ ഇത് പ്രസംഗിക്കാനുള്ള പ്രായം എനിക്കായില്ല എന്ന് കരുതി പ്രസംഗിക്കാതിരുന്നു. എൻ്റെ യൗവനപ്രായം കടന്നതോടുകൂടെ ഇപ്പോഴിത് പ്രസംഗിക്കേണ്ട, കുറച്ചുകൂടെ പ്രായമാകട്ടെ, ഒരു 60 കഴിയട്ടെന്ന് ഓർത്തു. അതിനകത്തു നിന്ന് അങ്ങുമിഞ്ഞും ഞാൻ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പുസ്തകത്തെക്കുറിച്ച് ഗൗരവമായി ഞാൻ പ്രസംഗിച്ചിട്ടില്ല ഇന്നുവരെ. 60 കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു തീർന്നില്ല, ഒരു 70 കഴിഞ്ഞോട്ടെ. കാര്യം പ്രായവും പക്വതയും ഉള്ള ഒരാൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് ഗൗരവമേറിയ ആത്മീയ നിധികൾ കിടപ്പുണ്ട്, നിധികൾ കിടപ്പുണ്ട്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലി എന്നെപ്പോലെ ഒരാളിന് ഉപയോഗിക്കാവുന്നതിനേക്കാൾ അപ്പുറത്താണോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് എൻ്റെ അപ്പൊതു രീതികൾക്ക്, ഇടപെടൽ രീതികൾക്ക് അതധികം നിരക്കുന്നതല്ല എന്ന് തോന്നി 70 കഴിഞ്ഞിട്ടാകട്ടെ എന്ന് കരുതി. 70 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞു. ഇതുവരെയും ഞാൻ ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് സന്ദർഭ ഉചിതമായി എല്ലാ പുസ്തകങ്ങളുടെയും ഇൻട്രഡക്ഷൻ എടുത്തു വരുന്ന കൂട്ടത്തിൽ ഇതിൻ്റെയും ഇൻട്രഡക്ഷൻ എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നു. അതിലുപരിയായി ഇതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആകെ 8 ഈ പുസ്തകത്തിനുള്ളത്. ഇത് ഒരു പ്രേമഗീതമാണ്. ശലോമോൻ തന്നെ എഴുതിയിരിക്കുന്ന ഒരു പ്രേമഗീതമാണ് എന്ന് കരുതുന്നു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ശലോമോൻ്റെ രാജ്യത്ത് നിന്ന് കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു ഇടയ പെൺകുട്ടി ശലോമോന് എതിർപ്പെട്ടു. അതിനെക്കുറിച്ച് കഥകളുള്ളത്, ശലോമോൻ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ, ആ ഗ്രാമപ്രദേശത്തിലൂടെ പോകുമ്പോൾ, ആ ഗ്രാമപ്രദേശക്കാർ ശലോമോൻ രാജാവിന് ഒരു റിസപ്ഷൻ ഒരുക്കി. ആ റിസപ്ഷനിൽ നൃത്തം ചെയ്യുവാൻ വേണ്ടി കന്യകകളായ പെൺകുട്ടികളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നെങ്കിലും, കറുത്ത നിറമായിരുന്നെങ്കിലും അവളുടെ ചുവടുകൾ വയ്ക്കുന്നതും നൃത്തം ചെയ്യുന്നതും ശലോമോനെ വല്ലാതെ ആകർഷിച്ചു. ആ പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ശലോമോന് പല ഭാര്യമാരുണ്ടായിരുന്നു, ഒത്തിരി ഭാര്യമാർ ഉണ്ടായിരുന്നു. എന്നാൽ സാധു വർഗത്തിൽപ്പെട്ടതും നിറത്തിൽ താണതും തരം താഴ്ന്നതും ഇടയ ജോലി ചെയ്യുന്നതുമായ ഒരു പെൺകുട്ടിയെ തൻ്റെ ഭാര്യയായി അംഗീകരിക്കുന്നത് തനിക്ക് നന്നായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ യശസ്സിന് അത് നന്നായിരിക്കുമെന്ന് കരുതിയാണ് ആ പെൺകുട്ടിയോട് കനിവ് തോന്നുന്നതും അവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം ഭ്രമിക്കുന്നതും അവളെ വിവാഹം കഴിപ്പാൻ തീരുമാനിക്കുന്നതും. പക്ഷേ ഈ പെൺകുട്ടിക്കാകട്ടെ നേരത്തെ ഒരു ലവ് അഫെയർ ഉണ്ട്. അവൾ ഒരിടയ ചെറുക്കനുമായി വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെട്ടിരുന്ന പെണ്ണാണ്. അവൾക്ക് രാജാവിൻ്റെ കൂടെ പോകുവാൻ മനസ്സില്ല എന്ന് സഹോദരന്മാരെ അറിയിച്ചു, അവളുടെ ഓൺ സഹോദരന്മാരെ അറിയിച്ചു. പക്ഷെ അവളുടെ ആങ്ങളമാർ വിചാരിച്ചു, രാജാവ് ഞങ്ങളുടെ അളിയനായി വരുന്നത് ഒരു വലിയ കാര്യമാണ്, അതുകൊണ്ട് നിശ്ചയമായും ഇവളെ രാജാവിൻ്റെ കൂടെ തന്നെ അയക്കണം. ശലോമോൻ അങ്ങനെ ഒരു അവസരം ഓഫർ ചെയ്തപ്പോൾ, സാധാരണ ഒക്കാത്ത ഒന്നാണ് അത്, എടുത്തേ മതിയാകും. നാട്ടുകാരോർത്തു, ശലോമോൻ ഈ ഗ്രാമത്തിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹത്തിനെടുത്താൽ ഈ ഗ്രാമവുമായി ഒരു ബന്ധമുണ്ടാകും. അതുകൊണ്ട് ഇസ്രയേലിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ്, ഇസ്രയേലിൽ വന്നിട്ടുള്ളതിലെ ഏറ്റവും സമ്പന്നനായ രാജാവ്, തൻ്റെ സകല അലങ്കാരത്തിലും ചമഞ്ഞൊരുങ്ങിയവൻ, തൻ്റെ ജ്ഞാനത്തിൽ കുറവില്ലാത്തവൻ, ഈ ശലോമോനുമായി ഒരു ബന്ധം വേണം എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ പെൺകുട്ടിയോട് ശലോമോൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുവാൻ നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ നിർബന്ധിച്ചു. അവൾക്ക് ഇടയ ചെറുക്കനെ മറക്കുവാൻ കഴിയുന്നില്ല, മടങ്ങിപ്പോകണം എന്ന് അവൾക്ക് താല്പര്യമുണ്ട്. അവൾ കൊട്ടാരത്തിൽ എത്തിയെങ്കിലും മടങ്ങിപ്പോകണം എന്നവൾക്ക് താല്പര്യമുണ്ട്. ഇവളോട് എന്തുകൊണ്ടോ ശലോമോന് വലിയ താല്പര്യം തോന്നി. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ കഥയുടെ ചുരുക്കം. ശലോമോൻ അവളെ വിവാഹം കഴിക്കുന്നതായിട്ട് അതിനകത്ത് എഴുതിയിട്ടില്ല. എന്നാൽ ഇതാണ് ഇതിൻ്റെ
ആകത്തുക. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ശലോമോനാണ് എന്ന് കരുതുന്നു. ശലോമോനെക്കുറിച്ച് മറക്കണ്ട, 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും എന്ന് പറഞ്ഞാൽ 1000 ഭാര്യമാരുള്ള ഒരുത്തൻ പോയി രണ്ട് ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവരുന്ന ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ ശലോമോൻ്റെ ഈ ദുർഗുണം, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഈ ദുർഗുണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി നമുക്ക് നോക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 11 3 വാക്യം. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. ഇതാണ് ശലോമോന്റെ ചരിത്രം. ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഒരു ദുർമാതൃകയാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടതല്ല. എന്നാൽ അന്നത്തെ രാജാക്കന്മാർക്ക് ഇത് അനുവദനീയമായിരുന്നു. ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ഒക്കെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന സ്വന്തം മക്കളെയാണ് അന്ന് ഏറ്റവും വലിയ ധനമായി എണ്ണുന്നത്. അതുകൊണ്ട് അത്രയും ഭാര്യമാരെ വെച്ചു പുലർത്തുവാൻ കഴിവുള്ളവൻ. മറക്കരുത്, ഭാര്യമാർക്കൊക്കെയും കൊട്ടാരങ്ങൾ വേണം, വലിയ വീടുകൾ വേണം, ഇവർക്കൊക്കെയും താമസ സൗകര്യങ്ങൾ വേണം, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് വേണം, രാജകീയ പദവിയിൽ ഇത്രയുമൊക്കെ ആളുകളെ നോക്കിക്കൊണ്ടു വരുവാൻ സാമ്പത്തികം വേണം, മറ്റൊരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും ഉള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയിൽ ആകൃഷ്ടയായി? പഴയ നിയമകാലത്ത് ഇസ്രയേലിനെ സഭ എന്ന് വിളിച്ചിരുന്നു. പുതിയ നിയമകാലത്ത് എന്നെയും നിങ്ങളെയും ചേർത്ത് സഭ എന്ന് വിളിക്കും. സഭയാണ് കർത്താവായ യേശു തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതേ സമയത്ത് വലിയൊരു രാജാവാണ് വിവാഹം കഴിക്കാൻ വരുന്നതെങ്കിലും അവൾക്ക് ആ രാജാവിനോടുകൂടെ പോകുവാൻ അല്ല താല്പര്യം. അവളുടെ സ്വന്തം താല്പര്യത്തിന് ഒത്തവണ്ണം തൻ്റെ പ്രേമഭാജനത്തോടുകൂടെ പോകണമെന്നാണ് ആ പെൺകുട്ടിയുടെ താല്പര്യം. ശൂന്യങ്കാരത്തി എന്നാണ് അവളെ വിളിക്കുന്നത്. ശൂന്യങ്കാരത്തി പെൺകുട്ടിയാണിത്. ഈ ശൂന്യങ്കാരത്തി പെൺകുട്ടിയുടെ താല്പര്യം പോലെയാണ് നമുക്കും. ശ്രേഷ്ഠമേറിയ പദവി, വൻ പദവികൾ ഉള്ളവനായ നിത്യനായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതനായ ക്രിസ്തു എന്നെയും നിങ്ങളെയും തൻ്റെ സഭയുടെ അംഗങ്ങളാക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ജഡമോഹങ്ങൾ കൊത്തവണ്ണം നടക്കുന്ന നമ്മുടെ പ്രകൃതിയിൽ നിന്നും മാറി ദൈവത്തെ അനുസരിച്ചു പോകുവാനുള്ള ഒരാഹ്വാനമാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. ശലോമോനെക്കുറിച്ച് ഇനിയും പറയുന്ന ചില പ്രത്യേകതകൾ, ഇതിൻ്റെ ഓദർ ശലോമോനാണ്, ഇതിനകത്ത് ശലോമോൻ എഴുതി വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കാണേണ്ടതിന് 1 രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 4 32 33 വാക്യങ്ങൾ ദയവായി വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 4:32-33 വാക്യങ്ങൾ. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു, അവൻ്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് ചിന്തിച്ചതായിരുന്നു. 1005 ഗീതങ്ങൾ എഴുതിയിരുന്നു, 3000 സദൃശവാക്യങ്ങൾ പറഞ്ഞു. ആ 3000 സദൃശവാക്യങ്ങൾ പറഞ്ഞതിൽ 800 സദൃശവാക്യങ്ങൾ ബൈബിളിലെ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനിയും വേറെ അനേക സദൃശവാക്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ 1005 ഗീതങ്ങളും എഴുതി. അതിലെ ഒരു ഗീതമാണ് ഉത്തമഗീതം, അല്ലെങ്കിൽ സോങ് ഓഫ് സോളമൻ. 8 അധ്യായങ്ങളുള്ള ഈ പുസ്തകം, 8 അധ്യായങ്ങളുള്ള ഈ പുസ്തകം ശലോമോൻ്റെ 1005 ഗീതങ്ങളിൽ ഒന്നാണ്. ഇനിയും താവോട്ട് വായിച്ചാട്ടെ ശലോമോൻ്റെ കാര്യം. ഇനിയും അവൻ 3000 സദൃശവാക്യം പറഞ്ഞു, അവൻ്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാഗ്നികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. തൻ്റെ ഗീതങ്ങളിൽ അവൻ പ്രസ്താവിച്ചിട്ടുള്ളത് നെയ്ച്ചറിനെ കുറിച്ച് വളരെ വിശദീകരിച്ചിട്ടുള്ളയാളാണ്. വലിയ വൃക്ഷങ്ങൾ മുതൽ ചുവരിൻ്റെ മേൽ മുളയ്ക്കുന്ന കൊച്ചു ചെടി വരെ അനേക ചെടികളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തൻ്റെ അറിവിൽ ഇത് പെടുന്നതായിരുന്നു, നെയ്ച്ചർ ലവിങ് ആയിരുന്നു. പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും തൻ്റെ ഗീതങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരൊറ്റ പുസ്തകത്തിൽ, 8 അധ്യായമുള്ള ഈ കൊച്ചു പുസ്തകത്തിൽ 21 തരം ചെടികളെക്കുറിച്ച് അദ്ദേഹം തൊട്ടിട്ടുണ്ട്. 15 തരം ജീവജാലങ്ങളെക്കുറിച്ച് തൊട്ടിട്ടുണ്ട്. 21 തരം വൃക്ഷങ്ങളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും 18 തരം ജീവജന്തുക്കളെക്കുറിച്ചും ചിത്രീകരിക്കുന്ന ഈ പുസ്തകം ഇസ്രയേലിലെ ഏറ്റവും പ്രമുഖനും ബലവാനുമായി തീർന്ന ശലോമോൻ രാജാവ് എഴുതിയതാണ്. ശലോമോൻ്റെ എഴുത്തുകളാണിത്. ഇത് തൻ്റെ ഇൻ്റേണൽ സൂചനയാണ്, ശലോമോൻ തന്നെയാണ് എന്നതിൻ്റെ. എന്നായിരിക്കും ഈ പുസ്തകം എഴുതിയത്? ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ BC 965 ഈ പുസ്തകം എഴുതി എന്ന് കണക്കാക്കപ്പെടുന്നു. ശലോമോൻ തന്നെ എഴുതി, ശലോമോൻ തന്നെ എഡിറ്റ് ചെയ്തു. BC 965 ഇത് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ക്രിസ്തുവിനെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? ഒന്ന്, സമ്പന്നനും പരിജ്ഞാനത്തിൽ തികഞ്ഞവനുമായ ശലോമോൻ്റെ നല്ല കാലത്ത് അദ്ദേഹം തന്നെ ക്രിസ്തുവിന് വ്യക്തമായി ഒരു നിഴലായി മാറുന്നു.
ശൂന്യമ്യയായ ഒരു വ്യക്തി സ്ത്രീയും ഒരു പെൺകുട്ടിയുമായി വ്യക്തിപരമായി സ്നേഹബന്ധത്തിലാകുകയും അവളെ വ്യക്തിപരമായി അദ്ദേഹം സ്നേഹിക്കുകയും ചെയ്തു. സഭ ദൈവവുമായുള്ള ബന്ധത്തിലായി. ദൈവം സഭയെ സ്നേഹിക്കുന്നത് പോലെ ശലോമോൻ ഈ പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന് കാണുവാൻ കഴിയും. ഇനിയും ഇതിൻ്റെ താക്കോൽ ആശയങ്ങളിലേക്ക് കടക്കുകയാണ്. ശൂന്യമിക്ക് രാജാവിനെ ഇഷ്ടമല്ല, പക്ഷേ രാജാവിന് അവളെ ഇഷ്ടമാണ്. അവൾക്ക് രാജാവിന് ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം അവൾക്ക് വേറൊരു സ്നേഹിതനുണ്ട്. താക്കോൽ ആശയം ഇതാണ്, അവളുടെ സ്നേഹിതനെ വിട്ട് ഏറ്റവും വലിയ പ്രഭുവായ രാജാവിനെ വിവാഹം കഴിപ്പാൻ അവൾ മടി കാണിക്കുന്നു. എല്ലാവരും അവളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന നന്മകളെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിക്കുന്നു. സഭയാകുന്ന മണവാട്ടി ക്രിസ്തുവിനെ വിട്ട്, ശ്രേഷ്ഠനായ വലിയ ദൈവത്തെ വിട്ട്, ലൗകികമായ ജഡീകമായ തൽക്കാലത്തേക്കുള്ള നശിച്ചു പോകുന്ന ചിലതിനെ ആശ്രയിച്ച് സ്നേഹിച്ചു പോകുന്ന ആ കുറവാണ് ഇതിനകത്ത് ഓർമ്മിപ്പിക്കുന്നത്. ഇതിൻ്റെ ആറാമത്തെ വാക്യവും ആറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഇതിൻ്റെ ഒന്നാമത്തെ താക്കോൽ വാക്യമായി ചിത്രീകരിക്കുന്നു. ആറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ദയവായി വായിക്കാമോ? 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ. തൻ്റെ രാജാവിൻ്റെ ഒരു അനുഭവമാണ്. ഇവളെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആകെ അദ്ദേഹത്തിന് 1000 ഭാര്യമാരോളം ഉണ്ടായിരുന്നു. 700 കുലീനഭക്തികളും 300 വെപ്പാട്ടികളും. ഇവിടെ വരുമ്പോൾ ഈ പെൺകുട്ടിയുമായി സ്നേഹബന്ധത്തിലാകുന്ന സമയത്ത് 60 ഭാര്യമാരും 80 വെപ്പാട്ടികളും അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു കൂട്ടം കന്യകമാർ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരൊറ്റപ്പെട്ട കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടിയിൽ അദ്ദേഹം വ്യക്തിപരമായ സൗന്ദര്യം കാണുന്നു, എന്തുകൊണ്ട് വ്യക്തിപരമായി ഇവളെ സ്നേഹിക്കുന്നു? എന്തോ ഒരു സ്നേഹ സ്വഭാവം തനിക്കുണ്ട്. ആ സ്വഭാവം ക്രിസ്തുവിൽ കാണുന്നു. താക്കോൽവാക്യങ്ങൾ ഇതൊക്കെയാണ്. തൻ്റെ ഞാൻ പറഞ്ഞതൊരു പ്രേമഗീതമാണ്. ഇതിൻ്റെ അകത്തെ എല്ലാം തന്നെ പ്രേമത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭാഗങ്ങൾ എടുക്കുന്നതിനകത്ത് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെങ്കിൽ സന്ദർഭോചിതമായി ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ തിരുവചനത്തിലുള്ള പുസ്തകം തന്നെയാണ്, പഠിച്ചേ മതിയാകൂ. ഇതിനകത്ത് വിലയേറിയ നിധികളുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയും തമ്മിലുള്ള സ്നേഹബന്ധത്തെയും ആഴത്തിൽ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ശലോമോന്. ഇത്രയും ഭാര്യമാരും വെപ്പട്ടികളും കന്യകമാരും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ വരാൻ ഇഷ്ടമില്ലാത്ത ഈ പെൺകുട്ടിയോട് എന്തുകൊണ്ട് താല്പര്യം തോന്നി എന്നത് നമുക്കൊന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ സ്വർഗത്തിൻ്റെ മഹത്വത്തെ വിട്ട് ഇറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തുവുമായി ശലോമോനെ ഉപമിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ താക്കോൽ ഒന്നാമത്തെ താക്കോൽ വാക്യം ഇതാണ്, എങ്ങനെ ഈ ഇടയപ്പെണ്ണിൻ്റെ സൗന്ദര്യം അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹം അവളുടെ സൗന്ദര്യത്തെ വല്ലാതെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ തൊടുന്നില്ല, വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയത് സംഭവിച്ചു. മറക്കരുത്, സഭയെക്കുറിച്ച് കർത്താവിൻ്റെ താല്പര്യവും ഇതാണ്. തനിക്ക് വലതുണ്ടായിരുന്നെങ്കിലും സ്വർഗത്തിലെ ആരാധ്യനായിരുന്നവൻ കോടാനുകോടി നക്ഷത്രങ്ങളിൽ വസിക്കുന്നതായ വിശുദ്ധ ദൂതന്മാർ ഒരുമിച്ച് ആരാധിക്കുന്നവൻ, സകല രത്നങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ട മനോഹര രൂപികളായ ദൂതന്മാരുടെ ആരാധന വിട്ട് എന്തുകൊണ്ട് മനുഷ്യവർഗത്തിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിഞ്ഞു? അറിഞ്ഞുകൂടാ, കരുണ തോന്നി നമ്മെ സ്നേഹിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. രണ്ടാമത്തെ താക്കോൽ വാക്യം 7:9-10 7:9-10 ഞാൻ പനമേൽ കയറും, അതിൻ്റെ മടൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞത് നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിൻ്റെ വാസന നാരങ്ങയുടെ വാസന പോലെയും ആകട്ടെ. ഞാനതങ്ങ് നിർത്തിയേക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിൻ്റെ വ്യക്തിപരമായ വിശദീകരണത്തിലേക്ക് പോകുന്നതിനകത്ത് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തു നിന്നും മാറട്ടെ, അവരവരുടെ സ്വന്തം സമയങ്ങളിൽ വായിക്കാം. വ്യക്തിപരമായി അവളോടുള്ള സ്നേഹത്തെയും അംഗവർണ്ണനകളെയും കാണുവാൻ കഴിയും. ഉത്തമഗീതം 8:7 ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാം, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. സ്നേഹത്തെക്കുറിച്ച് ഇവിടുത്തെ ഭാഷയിൽ പ്രേമത്തെക്കുറിച്ച് ഏറിയ വെള്ളങ്ങൾക്ക് അതിനെ മുക്കിക്കളവാൻ കഴിയുകയില്ല, നദികൾക്ക് അതിനെ നിർത്തിക്കളയുവാൻ കഴിയുകയില്ല. സ്നേഹത്തിന് സകലതിനേക്കാളും ബലമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു താക്കോൽ വാക്യമാണത്. ഇനിയും ഓരോ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഓരോ താക്കോൽ അധ്യായങ്ങൾ എടുത്തിരുന്നു. പക്ഷേ വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് ഒരു താക്കോൽ അധ്യായം എടുക്കാനില്ല. കാര്യം ഈ പുസ്തകം തന്നെ ഒരു താക്കോൽ പുസ്തകമാണ്. ശലോമോൻ്റെ 1005 ഗീതങ്ങളിൽ ഏറ്റവും മഹനീയമായ പ്രേമത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പുസ്തകമാണിത്. അതുകൊണ്ട് ഈ പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ താക്കോൽ ഗീതമാണ്, താക്കോൽ പുസ്തകമാണ്. അതുകൊണ്ട് ഈ പുസ്തകം തന്നെ ഒരു താക്കോലായി എടുക്കുന്നു.
ഏഴാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഞാൻ വിശദീകരിക്കാതെ വിട്ട ശേഷം അതിന് പകരമായി 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ താക്കോൽ വാക്യമായി വായിക്കട്ടെ. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച വാക്യങ്ങളിൽ ഒന്നാണ് 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ദയവായി വായിക്കാമോ? മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇവൾ ആര്? അത് നിർത്തി നിർത്തി വായിച്ചെങ്കിലേ ശരിയാകത്തുള്ളൂ. മരുഭൂമിയിൽ നിന്നും തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു ഇവൾ ആരാണ്? ശലോമോൻ അവളെ നോക്കുമ്പോൾ അവൾക്ക് തൻ്റെ പ്രേമകാന്തനുമായി, അവളുടെ ഇഷ്ടപുരുഷനുമായി, ആ ഇടയച്ചെറുക്കനുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ അവൾ മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു വരവ് കാണാം. പുതിയ നിയമത്തിൽ ജീവനോടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി, നമ്മുടെ പുതിയ നിയമ ഇസ്രയേലിന് ഇന്ന് മരുഭൂപ്രയാണമാണെന്നും ഇവിടെ നാം യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ വലിയ ചൂടിലും ഉഷ്ണത്തിലും നമ്മുടെ പ്രിയന്റെ മേൽ, ക്രിസ്തുവിൻ്റെ മേൽ ചാരിക്കൊണ്ടാണ് എന്നുമുള്ള ആശയങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു ഇവൾ ആരാണ്? വായിക്കാമോ ഇവൾ ആരാണെന്ന്? താവോട്ട് നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. പിന്നെ അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. താവോട്ട് വായിച്ചേ. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. മതി, ഇത് ക്രൂശിന്റെ വിശദീകരണങ്ങളിൽ ഒന്നാണ്. നാരകം എന്നത് മുള്ളും കയ്പും പുളിപ്പും ഒരുപോലെ ചേരുന്നതാണ്. നാരകത്തിൻ ചുവട്ടിൽ വെച്ചാണ് നിന്റെ ആരംഭം. ഒരു ക്രിസ്ത്യാനിയുടെ ആരംഭം ക്രൂശിൻ്റെ ചുവട്ടിലാണ്. ജനിപ്പിച്ച മാതാപിതാക്കളിലല്ല, വളർന്നു വന്ന കുടുംബത്തിലല്ല, പോയി ചേർന്ന സഭയിലല്ല, ഇതൊക്കെ അത്യുത്തമമാണ്. ഒരു മാന്യമായ ഭവനത്തിൽ ശ്രേഷ്ഠരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്നതും അവർ വളർത്തിക്കൊണ്ടുവരുന്നതും ഒരു ഉന്നതമായ മാനദണ്ഡം പുലർത്തുന്ന സഭയിൽ അംഗത്വമുള്ളതും അവർ വളർത്തുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് അവിടെയല്ല. മരുഭൂമിയിൽ നിന്ന് എൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരിവൾ ആരാണ്? നാരകത്തിൻ ചുവട്ടിലാണ് നിന്റെ ആരംഭം. മുള്ള്, പുളിപ്പ്, ഇത് രണ്ടും, ഈ കയ്പ്, ഇത് മൂന്നും യേശുവിൻ്റെ ക്രൂശിൻ്റെ അനുഭവങ്ങളാണ്. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചാണ് നിന്റെ അമ്മ നിനക്ക് ജനനം തന്നത്. ക്രൂശിൻ്റെ ചുവട്ടിൽ ജനിച്ചു വന്നവർക്കായി കർത്താവിനെ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജനനം ക്രൂശിൻ്റെ ചുവട്ടിലാണ് എന്ന് ഉറപ്പുവരുത്തുന്നവർക്കായി സ്തോത്രം. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ പുറകോട്ട് മാറ്റുവാൻ ഒരു ശത്രുവിന് കഴിയുകയില്ല. നിത്യകാലം നിങ്ങൾ ക്രിസ്തുവുമായി ബന്ധത്തിലായിരിക്കും, സമത്വത്തിലായിരിക്കും. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരിവളാർ? ഒരു പ്രാവശ്യം കൂടെ വാക്യം വായിക്കാമോ? ഇത് അതിമനോഹരമായി, ഇതിനകത്ത് മനോഹരമായ ഒരുപാട് പുസ്തകങ്ങളും ആശയങ്ങളും ഉണ്ട്. ഒന്നുകൂടെ വായിക്കാമോ അതേ വാക്യം? മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. ഞാനാണ് നിന്നെ ഉണർത്തിയത്, അത് നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ചാ. ഞാനെന്ന് പറയുന്നത് ആരാ? പണ്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, മഹത്വം ധരിച്ചവനായ ക്രിസ്തു, തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തു. പുതിയ നിയമത്തിൻ്റെ ആശയിൽ ഞാൻ തന്നെയാണ് നിന്നെ ഉണർത്തിയത്. നിന്നെ ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ ക്രൂശിൽ കയറിയത്. നിനക്ക് വേണ്ടി ജീവൻ തരേണ്ടതിനാണ് ഞാൻ ക്രൂശിൻ്റെ മേൽ കയറിയത്. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. പിന്നെ അവിടെ വെച്ചല്ലോ, അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്, അത് വേറൊരാശയമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തിരിഹൃദയത്തിൽ ഇരുന്ന ഒരു മർമ്മമാണ് ദൈവസഭ. കാൽവറി ക്രൂശിൽ വെച്ച്, അത് വെറും അലങ്കാര ഭാഷയാണ്. കാൽവറി ക്രൂശിൽ വെച്ച് ഒരു പടയാളി യേശുവിനെ കുത്തുകയും തൻ്റെ മാർവിൽ മറഞ്ഞുകിടന്ന തിരുസഭ എന്ന മർമ്മം തൻ്റെ രക്തത്തിലൂടെ പുറത്തു വരികയും ചെയ്തു എന്ന് അലങ്കാര ഭാഷയിൽ വിശദീകരിക്കാറുണ്ട്. ഞാനാണ് നിന്നെ ഉയർത്തിയത്, ഉണർത്തിയത്, അതിനുവേണ്ടിയാണ് ഞാൻ കാൽവറിയിൽ കയറിയത്, അവിടെ വെച്ചാണ് നിനക്ക് ജന്മം സിദ്ധിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ കാൽവറിയിലാണ്. ആ സഭയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരിവൾ ആരാണ്? അവളുടെ ആരംഭം എനിക്ക് ഓർമ്മയുണ്ട്, മറക്കുന്നില്ല. അടുത്ത പുസ്തകം യെശയ്യാവിൻ്റെ പുസ്തകമാണ്. അടുത്ത സമയം നമ്മൾ അവിടെ പോകും. അവിടെ പോകുമ്പോൾ കൂടുതൽ അവിടുന്ന് പറയാം. ഒരു ദൈവസഭയുടെ ജനനം നടന്നത് യേശുവിൻ്റെ കാൽവറിയാണ്. തൻ്റെ പ്രവൃത്തിയെ കണ്ട് ഇനിയും സന്തോഷിക്കേണ്ടതിന് ഇനിയും ഒരു ദിവസം യേശു മടങ്ങി വരും. മധ്യാകാശത്തിൽ തൻ്റെ കാഹളം ധ്വനിപ്പിക്കും. തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകുന്ന പുരുഷനായി യേശു മധ്യാകാശത്തിൽ വന്ന് സഭയെ സ്വീകരിക്കും എന്ന് മറക്കരുത്. കാൽവറിയിൽ എനിക്ക് വേണ്ടി മുറിവേറ്റെങ്കിൽ,
അവിടെ വെച്ച് മുള്ളും ആണിയും ഏറ്റെങ്കിൽ, അവിടെ വെച്ച് കയ്പും പുളിപ്പും അനുഭവിച്ചെങ്കിൽ, ഒരു ദിവസം തൻ്റെ പ്രയത്ന ഫലം കാണേണ്ടതിന് യെശയ്യാവ് 53-ൽ അടുത്ത പുസ്തകം അവിടേക്ക് നമ്മൾ വരും. യെശയ്യാവ് 53-ൽ വരുമ്പോൾ തൻ്റെ പ്രയത്ന ഫലം കണ്ട് സംതൃപ്തനാകുന്ന ഒരു പുരുഷനായി യേശു മടങ്ങി വരുന്നത് കാണാം. ഇവളെ ഉണർത്തിയത് അവിടുന്നാണ്. അന്ന് യേശു ഒന്നുകൂടെ നമ്മെ കണ്ട് സന്തോഷിക്കുവാൻ, നാം യേശുവിനെ കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ രണ്ട് പുസ്തകങ്ങളുടെ ആ ഇൻട്രഡക്ഷനിൽ നിന്ന് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് തൃക്കരങ്ങളിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് അല്പസമയം ഇരുന്ന് ചിന്തിക്കുവാൻ കർത്താവ് തന്ന പദവിക്കായി സ്തോത്രം. ജ്ഞാനത്തിൻ്റെ പുസ്തകവും സ്നേഹത്തിൻ്റെ പുസ്തകവും ഒരുപോലെ ചിന്തിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് പദവി തന്നു. കർത്താവേ, ശലോമോന് പറ്റിയ പോലൊരു വീഴ്ച ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ വരാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കണേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് അപേക്ഷിക്കുന്നു. വൻസ്ഥാനത്തേക്ക് ഉയർന്ന ശേഷം കർത്താവേ, ഞങ്ങൾ ആരും താഴെയോട്ട് പോകല്ലേ. ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്ന ഉയർച്ചകൾക്കായി സ്തോത്രം. ഇനിയും ഉയർച്ച മേൽ ഉയർച്ച തന്നെ പ്രാപിപ്പാൻ കൃപ തരണമേ. മഹത്വം അങ്ങേക്ക് ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.